ബട്ട് നമുക്കറിയാം ക്വിക്ക് ആയിട്ട് റിസൾട്ട് വന്നിട്ടുള്ളതാണ്. സോ ടെക്നിക്കൽ ആയിട്ടുള്ള ഇറവ് വരാൻ സാധ്യത അവിടെയുണ്ട്. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തായാലും റിവാലുവേഷന് കൊടുത്തിരിക്കണം. ഞാൻ നന്നായി എഴുതിയ എക്സാമിന് മാർക്ക് കുറവാണ്, ബട്ട് ഞാൻ തീരെ മാർക്ക് ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ച എക്സാമിന് മാർക്ക് കൂടുതലാണ്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS Classes. KCS Classes മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിൻ്റെ റിസൾട്ട്സ് SDE സ്റ്റുഡൻസിൻ്റെ ഇന്നലെ പബ്ലിഷ് ചെയ്തു. നല്ല മാർക്ക് ഒരുപാട് കുട്ടികൾക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ബട്ട് നമുക്ക് തന്നെ അറിയാം, എക്സ്പെക്റ്റ് ചെയ്യാണ്ട് മാർക്ക് കുറഞ്ഞ കുട്ടികളുടെ എണ്ണവും അതിൻ്റെ കൂടെ തന്നെയുണ്ട്. സോ റിവാലുവേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്ഡേഷനാണ് നെക്സ്റ്റ് ചോദിച്ചത്. സോ റിവാലുവേഷൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. ദെൻ അതിൻ്റെ കൂടെ റിവാലുവേഷന് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ദെൻ റിവാലുവേഷന് കൊടുത്താലും സപ്ലിമെൻ്ററി എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുമോ? ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് എന്തായാലും റിവാലുവേഷൻ്റെ ഡേറ്റ് വന്നതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് ആദ്യം തന്നെ പോകാം. സോ നിങ്ങൾ റിവാലുവേഷന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും റിവാലുവേഷന് കൊടുത്തിരിക്കണം. നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്കുള്ള മാർക്ക് അവിടെ കൂടിയിരിക്കും. സംശയം വെച്ചിട്ട് ഇരിക്കരുത്, ബിക്കോസ് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, ബട്ട് നമുക്കറിയാം ക്വിക്ക് ആയിട്ട് റിസൾട്ട് വന്നിട്ടുള്ളതാണ്. സോ ടെക്നിക്കൽ ആയിട്ടുള്ള ഇറവ് വരാൻ സാധ്യത അവിടെയുണ്ട്. ടീച്ചേഴ്സിൻ്റെ ഭാഗത്തും ഉണ്ടാവാം. ഞാൻ എപ്പോഴും പറയുന്നതാണ് ഡബിൾ വാലുവേഷനൊക്കെ ഉണ്ടെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തായാലും റിവാലുവേഷന് കൊടുത്തിരിക്കണം. കുട്ടികൾ എപ്പോഴും പറയുന്നതാണ് ഞാൻ നന്നായി എഴുതിയ എക്സാമിന് മാർക്ക് കുറവാണ്, ബട്ട് ഞാൻ തീരെ മാർക്ക് ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ച എക്സാമിന് മാർക്ക് കൂടുതലാണ്. അപ്പോൾ ഞാൻ കുട്ടികളുടെ അടുത്ത് എനിക്ക് കുട്ടികളുടെ അടുത്ത് പറയാനുള്ളത് പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എന്താണ് പാറ്റേൺ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ എത്രത്തോളം ഡിഫിക്കൽട്ടാണ് അതനുസരിച്ച് വാല്യുവേഷനിലും ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരാറുണ്ട്. ചിലപ്പോൾ ലിബറൽ വാല്യുവേഷൻ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ അത് വിചാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും റിവാലുവേഷൻ കൊടുക്കാം. ദെൻ നമുക്ക് ആ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇതാണ് റിവാലുവേഷൻ ഫസ്റ്റ് സെമസ്റ്റർ PG MA MSc MCOM SDE CB CSS എക്സാമിനേഷൻ. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 20/6/2023. അപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കുക, ഇന്ന് 8-ാം തീയതി ആയിട്ടുണ്ട്. ദെൻ അതിൻ്റെ പ്രൊസീജിയേഴ്സും മറ്റു കാര്യങ്ങളും നമുക്ക് പോർട്ടലിൽ കാണാൻ സാധിക്കും. ഗൂഗിൾ ചെയ്താൽ മതി റിവാലുവേഷൻ ഫോർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM ഫസ്റ്റ് സെമസ്റ്റർ എന്ന് അടിച്ചു കൊടുത്താൽ നേരെ പോർട്ടലിലോട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അപ്ലൈ ചെയ്യുക, ഓൺലൈനായിട്ടുള്ള പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ്, റിവാലുവേഷൻ റിസൾട്ട് വന്നതിന് ശേഷമാണോ സപ്ലിമെൻ്ററിയുടെ നോട്ടിഫിക്കേഷൻ വരാം? അതല്ല, അതിന് മുമ്പ് വരാം. അപ്പോൾ നിങ്ങൾ പലപ്പോഴും രണ്ടിനും ഫീ ചിലപ്പോൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. റിവാലുവേഷൻ റിസൾട്ട് വരുന്നതിനേക്കാൾ മുമ്പ് തന്നെ സപ്ലിമെൻ്ററിയുടെ നോട്ടിഫിക്കേഷനും എക്സാം ഫീ അടയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതും ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളതാണ്. അപ്പോൾ റിവാലുവേഷൻ റിസൾട്ടിന് വേണ്ടി അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യരുത്. സപ്ലിമെൻ്ററിയുടെ ഡേറ്റ് വന്നാൽ അതിനും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അത് വേറെ നിവൃത്തിയില്ല. ഇനി ഇപ്രാവശ്യം മുതൽ പെട്ടെന്ന് റിസൾട്ട് വരുന്നതുകൊണ്ട് വേഗം വന്നാൽ ഭാഗ്യമെന്ന് പറയാം. ഓക്കെ, സോ ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ദെൻ നമ്മുടെ സ്ഥാപനം ഓൺലൈനായിട്ട് ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നതാണ് MCOM കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ക്ലാസ്സസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദെൻ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ക്ലാസ്സസും നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ MCOM ഫസ്റ്റ് സെമസ്റ്റർ സെക്കൻഡ് സെമസ്റ്റർ ക്ലാസ്സസിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ബാച്ചിലൊക്കെ നല്ല റിസൾട്ടാണ്, എസ്പെഷ്യലി പ്രോബ്ലം പേപ്പേഴ്സ് ആയിട്ടുള്ള QT അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇതിലൊക്കെ നല്ല റിസൾട്ട് കുട്ടികൾക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിലെ 3 പ്രോബ്ലം പേപ്പേഴ്സാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം തിയറി പേപ്പേഴ്സിലോട്ട് പോകും. നമ്മൾ ജൂലൈ മാസത്തിലാണ് എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത് സെക്കൻഡ് സെമസ്റ്റർ. സോ ഉള്ള സമയം നല്ല രീതിയിൽ പഠിക്കുക. നമ്മുടെ ചാനലിലൂടെ എൻറ്റയർ സപ്പോർട്ട് സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ളത് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ദെൻ 2 weightage, അതുപോലെ തന്നെ SA ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്, ഇതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും.
എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതെയുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ സിയേഴ്സ് സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.